എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഇരിക്കുന്നത് ഹാപ്പി ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കാലത്തിൻ്റെ ശേഷം ഇതാ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. നാട്ടിൽ വെക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ചെറിയൊരു ട്രിപ്പ് വയനാട്ടിലേക്ക്, നമ്മുടെ വയനാടിൻ്റെ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുക. വയനാട് ചുരം കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള കാഴ്ചകളിലൊക്കെയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും എത്തിക്കുക. എന്തായാലും വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു ട്രാവൽ റൂട്ട്സ്, ഇറ്റ്സ് മീ ഹരീഷ്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ ഓടിയിട്ട് നല്ല ഫുള്ള് ടൗൺ ആയിരുന്നു, ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ട് നമ്മൾ ഓടിയിട്ട് ഇതാ വയനാട് ചുരത്തിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യേണ്ട കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുക, നല്ല നല്ല വീഡിയോസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. നല്ല നല്ല ഷോട്ടുകളും ഡ്രോൺ ഷോട്ടുകളൊക്കെ കാണിച്ചു തരാം. എത്രത്തോളം കാണുന്നുണ്ട് അറിയില്ല, നേരെ കാണുന്നതാണ് ചുരം കണ്ടത്. ഫുള്ള് കോടമഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ട്, അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കയറുന്നത്. എല്ലാവരും പോകുന്നൊരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഞാനൊരു ചെറിയ വീഡിയോ കൂടെ കാണിക്കാമെന്നുള്ളൂ. ഇന്നത്തെ ക്ലൈമറ്റ് അത്രയും അടിപൊളി ആയതുകൊണ്ടാണ് ഇറങ്ങിയത്. ചുരത്തിലേക്ക് കയറുന്നതിന് മുന്നേ ചെറിയൊരു ലെഫ്റ്റിലേക്കൊരു ഡിവൈഷൻ ഉണ്ട്. അത് നേരെ പോകുന്നത് ചുരത്തിൻ്റെ നാലാം, അതായത് നമ്മുടെ വയനാട് ചുരത്തിൻ്റെ നാലാമത്തെ ഒരു എയർപിൻലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഷോർട്ട് വഴി പോകാമെന്ന് വിചാരിച്ച്, ഒരു രസമാണ്. നമ്മളെപ്പോഴും കയറുന്നത് മെയിനായിട്ടുള്ള അതിലൂടെയാണ്. അപ്പോൾ ഇതൊരു ഷോർട്ട് വഴിയൂടെ കയറിയിട്ട് കാഴ്ചകൾ നോക്കാം നമുക്ക് എന്തായാലും കേട്ടോ. ഞങ്ങളങ്ങനെ ചെറിയൊരു റോഡിലൂടെ പോയി, അതായത് ചുരത്തിലേക്കുള്ള റോഡിലൂടെ പോയപ്പോഴാണ് ഈ ചെറിയൊരു അരുവി കണ്ടത്, ചെറിയൊരു വെള്ളച്ചാട്ടം. കണ്ടോളെ ഇങ്ങനെ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടമാണ്, നല്ല ഫ്രഷ് വാട്ടർ ആയിരിക്കും. പരിചയപ്പെടുത്താത്ത ഒരാളുണ്ട് എൻ്റെ കൂടെ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മിസ്റ്റർ പാസിൽ. കച്ചുട്ടൻ എന്ന് വിളിക്കുക, നമ്മളെ കട്ട കമ്പനിയാണ്. അപ്പോൾ നാനും എൻ്റെ വൈഫ് ഇതാ എൻ്റെ വൈഫും കൂടിയാണ് വന്നത് ട്രിപ്പ്. ചെറിയൊരു വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെറിയൊരു ട്രിപ്പ്, നല്ല ക്ലൈമറ്റ് ഉള്ള അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. വെറുതെ ഇരിക്കുന്നവരൊക്കെ കോഴിക്കോടുള്ളവരൊക്കെ വരിക, ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ചായ അല്ല, കൊറോണ കഴിഞ്ഞൊന്ന് ഫ്രീ ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് വന്നിട്ട് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് പോകാൻ പറ്റിയ ടൈമാണ്. നല്ല ക്ലൈമറ്റാണ് ഇത്. കണ്ടില്ലേ, ഞാൻ നിൽക്കുന്നത് ഇതാ ഈ ഒരു അരുവിൻ്റെ അടുത്താണ്. എനിക്ക് കാണിച്ചാൽ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. നല്ല അരുവിയുള്ള വെള്ളച്ചാട്ടം, മോളിൽ നിന്നുള്ള വെള്ളച്ചാട്ടം. നല്ല തണുപ്പ് കേട്ടോ, നല്ല തണുപ്പ്, അടിപൊളി തണുപ്പാണ്. നമ്മളെ ചുരത്തിൻ്റെ മുകളിലെത്തിയിട്ട് നല്ലൊരു ഗ്രീൻ പീസും ഒരു മുട്ട ഇതും, കോഴിമുട്ട വരട്ടിയതും കോഴിമുട്ട വരട്ടിയതും പിന്നെ അതേപോലെ ചായയും പറഞ്ഞിട്ടിങ്ങനെ കുടിക്കണം. ജസ്റ്റ് നല്ല ഗ്രീൻ പീസാണ്, വലിയ കുഴപ്പമില്ല. എന്നാലും നല്ല തണുപ്പാട്ടോ, നല്ല രണ്ട് ഭാഗം
മരങ്ങൾ മൂടിക്കിടന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ പോവാം. നല്ല ക്ലൈമറ്റ്, ഒരു ഫീലിംഗ് അടിപൊളി. കാഴ്ചകളും കണ്ടുകൊണ്ട് പോവാം. ഗൈസ്, ഇന്നത്തെ ഒരു ട്രാവലിങ്ങിൽ ഈ ചുരം കയറാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കാതോർത്ത് സാധനം തരും സൗണ്ട്സാണ്. അതായത് നമ്മൾ ഈ കാടിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ ഒരു സൈലൻ്റ് സൗണ്ട്സും പിന്നെ അരുവിൻ്റെ പിന്നെ അതേപോലെ ചീവീടിൻ്റെ ഒക്കെ സൗണ്ട്സാണ് കേട്ടോണ്ടിരിക്കുന്നത്. ഇതാ വയനാട് ചുരത്തിൻ്റെ 9-ാം വളവിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്, നമ്മൾ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തൊരു വീഡിയോ ആണ്. ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ, വയനാട് ചുരം, ചുരത്തിൻ്റെ ഇന്നത്തെ ഒരു വെതറും ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ്. നല്ല വെതറാണ്, എല്ലാവരും വരിക. കോഴിക്കോടൊക്കെ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ വരിക, കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഫ്രീ ആയിട്ട് പോവാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം വരെ.